സ്റ്റുഡൻസ് വെൽക്കം ടു ആന്ത്രപ്പോളജി ക്ലാസ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വ്യത്യസ്ത തരം മെഡിക്കൽ സിസ്റ്റത്തെക്കുറിച്ച് മനസ്സിലാക്കി. ഇതിൽ ഇറ്റൽ ട്രഡീഷണൽ മെഡിക്കൽ സിസ്റ്റത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു മെഡിക്കൽ സമ്പ്രദായമാണ് എത്തനോ മെഡിസിൻ. ഇന്നത്തെ ക്ലാസ്സിൽ എത്തനോ മെഡിസിനെ കുറിച്ച് വളരെ ഡീറ്റെയിലായി മനസ്സിലാക്കാം. എത്തനോ മെഡിസിൻ അഥവാ വംശീയ വൈദ്യം. എത്തനോ മെഡിസിൻ റെഫേഴ്സ് ടു ബിലീവ്സ് ആൻഡ് പ്രാക്ടീസസ് ഓഫ് പീപ്പിൾ റിലേറ്റഡ് ടു ഡിസീസ് വിച്ച് ആർ പാർട്ട് ഓഫ് ഇൻഡിജീനിയസ് കൾച്ചറൽ ഡെവലപ്മെന്റ്. ഒരു ജനസമൂഹത്തിന്റെ പരമ്പരാഗത വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും അടിസ്ഥാനമാക്കിയുള്ള ചികിത്സാ രീതിയാണ് വംശീയ വൈദ്യം. ഈ ചികിത്സാ സമ്പ്രദായം ജനങ്ങളുടെ വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും അടിസ്ഥാനമാക്കിയുള്ളതാണ്. ഇറ്റ് ഇസ് എ കൈൻഡ് ഓഫ് മെഡിക്കൽ സിസ്റ്റം വിച്ച് ഇസ് ബേസ്ഡ് ഓൺ ബിലീവ്സ് ആൻഡ് പ്രാക്ടീസസ് ഓഫ് പീപ്പിൾ. ഇറ്റ് ഈസ് നോൺ ഇൻ ഡിഫറെന്റ് നെയിംസ്. എത്തനോ മെഡിസിൻ ഈസ് നോൺ ഇൻ ഡിഫറെന്റ് നെയിംസ്: ഫോക്ക് മെഡിസിൻ, ഇൻഡിജീനിയസ് മെഡിസിൻ, ട്രൈബൽ മെഡിസിൻ എക്സെട്ര. നാടോടി വൈദ്യം, തദ്ദേശീയ വൈദ്യം, ആദിവാസി വൈദ്യം എന്നീ പേരുകളിൽ ഇത് അറിയപ്പെടുന്നു. ഇൻ ദിസ് മെഡിക്കൽ സിസ്റ്റം, കോസസ് ഓഫ് ഡിസീസ്, ഡയഗ്നോസിസ്, ട്രീറ്റ്മെന്റ് ഓഫ് ഡിസീസ് ആൻഡ് പ്രിവെന്റീവ് മെഷേഴ്സ് ആർ റിലേറ്റഡ് ടു ബിലീവ്സ് ആൻഡ് പ്രാക്ടീസസ്. ഈ ചികിത്സാ സമ്പ്രദായത്തിൽ രോഗകാരണങ്ങൾ, രോഗനിർണയം, ചികിത്സാരീതി, രോഗപ്രതിരോധം എന്നിവയെല്ലാം വിശ്വാസങ്ങളും ആചാരങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. ഈ മെഡിക്കൽ സിസ്റ്റത്തിലെ രോഗകാരണങ്ങൾ, ചികിത്സാരീതികൾ, പ്രതിരോധ മാർഗങ്ങൾ ഒക്കെ വിശ്വാസങ്ങളും ആചാരങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. നോക്കാലോ എന്താണെന്ന്. കോസസ് ഓഫ് ഡിസീസ്, രോഗകാരണങ്ങൾ. കോസസ് ഓഫ് ഡിസീസ് ഇൻ എത്തനോ മെഡിസിൻ ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു ഫിസിക്കൽ കോസ് ആൻഡ് സൂപ്പർ നാച്ചുറൽ കോസസ്. വംശീയ വൈദ്യത്തിലെ അസുഖ കാരണങ്ങളെ ഭൗതികപരം, പ്രകൃതിയാതീതപരം എന്നിങ്ങനെ രണ്ടായി തരംതിരിക്കാം. അതിലാദ്യം ഫിസിക്കൽ കോസ്. ഫിസിക്കൽ കോസ് ഇൻക്ലൂഡ് ഫിസിക്കൽ ഇംപ്യൂരിറ്റി, റിച്വൽ ഇംപ്യൂരിറ്റി, ഇംപ്രോപ്പർ വെതർ ആൻഡ് ഇംപ്രോപ്പർ ഫുഡ്. ഭൗതിക കാരണങ്ങളിൽ ഉൾപ്പെട്ടതാണ് ശാരീരിക അശുദ്ധി, ആചാര അശുദ്ധി, അനുചിത കാലാവസ്ഥ, അനുചിത ഭക്ഷണം എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. അതിലാദ്യം ഫിസിക്കൽ ഇംപ്യൂരിറ്റി. ഇൻ ഫിസിക്കൽ ഇംപ്യൂരിറ്റി, വൺ വിൽ ബി ഫിസിക്കലി ഇംപ്യൂർ വിത്ത് എ കോൺടാക്ട് ഓഫ് റെസ്ട്രിക്റ്റഡ് പേഴ്സൺ ഓർ നോൺ ഹൈജീനിക് സിറ്റുവേഷൻ. ഒരാൾ ശാരീരിക അടുപ്പം പുലർത്താൻ പാടില്ലാത്ത ആളുകളുമായോ അശുദ്ധിയുള്ള ആളുകളുമായോ സമ്പർക്കം പുലർത്തിയാൽ അയാൾ ശാരീരിക അശുദ്ധിയുള്ളയാളാകും എന്നാണ് വിശ്വാസം. ഫിസിക്കൽ കോൺടാക്ട് ഓഫ് എ ഹയർ കാസ്റ്റ് പേഴ്സൺ വിത്ത് എ ലോവർ കാസ്റ്റ് പേഴ്സൺ ഈസ് ബിലീവ് ടു കോസ് ഇംപ്യൂരിറ്റി. ഇതിലുൾപ്പെട്ടതാണ് ഉയർന്ന ജാതിയിൽപ്പെട്ട ഒരാൾ താഴ്ന്ന ജാതിയിൽപ്പെട്ടവരുമായി ശാരീരികമായോ ഭൗതികമായോ സമ്പർക്കം പുലർത്തുന്നത് അശുദ്ധിക്ക് കാരണം. അപ്പോൾ ഒരാൾ ഫിസിക്കലി ഇംപ്യൂർ ആവണമെങ്കിൽ അയാൾ ശാരീരിക അടുപ്പം പുലർത്താൻ പാടില്ലാത്ത ആളുകളുമായോ അശുദ്ധിയുള്ള ആളുകളുമായോ സമ്പർക്കം പുലർത്തിയാൽ അദ്ദേഹം ശാരീരികമായ അശുദ്ധിയിൽ ഉൾപ്പെട്ടവരാണെന്ന് പറയാം. ഉദാഹരണത്തിന്, ഉയർന്ന ജാതിയിൽപ്പെട്ട ഒരാൾ താഴ്ന്ന ജാതിയിൽപ്പെട്ടവരുമായി ശാരീരികമായോ ഭൗതികമായോ സമ്പർക്കം പുലർത്തുന്നത് അശുദ്ധിക്ക് കാരണമാകും. രണ്ടാമത്തത് റിച്വൽ ഇംപ്യൂരിറ്റി. ഇൻ എത്തനോ മെഡിസിൻ എ പേഴ്സൺ വിൽ ബി റിച്വലി ഇംപ്യൂർ ഡ്യൂറിംഗ് ദ പീരിയഡ് ഓഫ് ലൈഫ് സൈക്കിൾ റിച്വൽസ് ലൈക്ക് ഡെത്ത്, ഡെലിവറി എക്സെട്ര ഓഫ് എനി റിലേറ്റീവ്. എന്താ ലൈഫ് സൈക്കിൾ റിച്വൽ എന്ന് നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചിട്ടുണ്ട്. ജീവിതചക്ര ആചാരാനുഷ്ഠാനങ്ങൾ. ഒരു വ്യക്തി ജനനം മുതൽ മരണം വരെ ചെയ്യുന്ന എല്ലാ ആചാരങ്ങളെയും നമ്മൾ ലൈഫ് സൈക്കിൾ റിച്വൽസ് എന്ന് ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഇൻ എത്തനോ മെഡിസിൻ എ പേഴ്സൺ വിൽ ബി റിച്വലി ഇംപ്യൂർ ഡ്യൂറിംഗ് ദ പീരീഡ് ഓഫ് ലൈഫ് സൈക്കിൾ റിച്വൽസ് ലൈക്ക് ഡെത്ത്, ഡെലിവറി എക്സെട്ര ഓഫ് എനി റിലേറ്റീവ്. ആചാരശുദ്ധിയിൽ ഒരാൾ ബന്ധുവിൻ്റെ മരണം, പ്രസവം തുടങ്ങിയ ജീവിതചക്ര ചടങ്ങുകളുമായി ബന്ധപ്പെട്ട സമയങ്ങളിലാണ് ആചാരപരമായി അശുദ്ധിയിലാവുന്നത്. ഡ്യൂറിംഗ് ദിസ് പീരീഡ് ഓഫ് പൊല്യൂഷൻ സച്ച് പേഴ്സൺസ് ആർ നോട്ട് പെർമിറ്റഡ് ടു ടേക്ക് പാർട്ട് ഇൻ ദ റിലീജിയസ് റിച്വൽ. ഈ കാലയളവിൽ അവർ മതപരമായ ചടങ്ങുകളിൽ പങ്കെടുക്കാൻ പാടില്ല. അങ്ങനെ അഥവാ പങ്കെടുക്കുകയാണെങ്കിൽ വയലേഷൻ ലീഡ്സ് ടു ഡിസീസസ്. ഈ നിയമം ലംഘിക്കുന്നത് അസുഖത്തിന് ഇടയാക്കുന്നുണ്ട്. മൂന്നാമതാണ് ഇംപ്രോപ്പർ വെതർ, അനുചിത കാലാവസ്ഥ. ഇറ്റ് ഇൻക്ലൂഡ് ഡിസീസസ് ഡ്യൂ ടു ചേഞ്ച് ഇൻ ദ ക്ലൈമാറ്റിക് കണ്ടീഷൻ. കാലാവസ്ഥാ മാറ്റത്തിന്റെ ഫലമായി ഉണ്ടാകുന്ന അസുഖങ്ങളാണ് അനുചിത കാലാവസ്ഥയിൽ കൊണ്ടുണ്ടാകുന്ന അസുഖങ്ങളെന്ന് പറയുന്നത്. ഡിസീസസ് ഡ്യൂ ടു എക്സ്ട്രീം കോൾഡ് ആൻഡ് എക്സ്ട്രീം ഹോട്ട് ആർ എക്സാമ്പിൾസ് ഓഫ് ദീസ് ഡിസീസസ്. അതികഠിനമായ ചൂടും തണുപ്പും കൊണ്ടുള്ള രോഗങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. അപ്പം അനുചിതമായിട്ടുള്ള കാലാവസ്ഥ കാരണം ഉണ്ടാകുന്ന അസുഖങ്ങളെയാണ് ഇംപ്രോപ്പർ വെതർ കൊണ്ടുണ്ടാകുന്ന അസുഖങ്ങളെന്ന് പറയുന്നത്.
മറ്റൊന്ന് ഇംപ്രോപ്പർ ഫുഡ്, അനുചിത ഭക്ഷണം. ഇംപ്രോപ്പർ ഫുഡ് മീൻസ് ഇൻകറക്റ്റ് യൂസ് ഓഫ് ഫുഡ്. ശരിയല്ലാത്ത രീതിയിലുള്ള ഭക്ഷണക്രമമാണ് അനുചിത ഭക്ഷണം കൊണ്ട് അർത്ഥമാക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഹാവിംഗ് കോൾഡ് ഫുഡ് ഇൻ കോൾഡ് സീസൺ ആൻഡ് ഹോട്ട് ഫുഡ് ഇൻ ഹോട്ട് സീസൺ മേ കോസ് ഡിസീസ്. നമ്മൾ ഹോട്ട് ആൻഡ് കോൾഡ് കോൺസെപ്റ്റിൽ പഠിച്ചു കഴിഞ്ഞു. ചൂടുകാലത്ത് ചൂട് ഭക്ഷണം കഴിക്കുന്നതും തണുപ്പ് കാലത്ത് തണുപ്പ് ഭക്ഷണം കഴിക്കുന്നതും അസുഖങ്ങൾക്ക് കാരണമാകുന്നു. നമുക്ക് എവിടെ എന്തുണ്ടായിരിക്കണം? ബാലൻസ് ഉണ്ടായിരിക്കണം. ഇനി ടേക്കിംഗ് ബോത്ത് ഫുഡ് ടുഗദർ മേ ഓൾസോ കോസ് ഡിസീസസ്. ഇടവിട്ട് ചൂട് തണുപ്പ് എന്നിവയുമായ ഭക്ഷണം കഴിക്കുന്നതും അസുഖങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. സം ഫുഡ്സ് ആർ മാച്ചിങ് ആൻഡ് അതേഴ്സ് ആർ നോട്ട്. ചില ആഹാര പദാർത്ഥങ്ങൾ എന്താണ്, അനുയോജ്യമായവയും മറ്റു ചിലതെന്താണ്, വിരുദ്ധാഹാരവുമാണ്. അങ്ങനെ വിരുദ്ധാഹാരം കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തുണ്ടാവാറുണ്ട്, അസുഖങ്ങൾ ഉണ്ടാവാറുണ്ട്. ഇംപ്രോപ്പർ ഫുഡും നമുക്ക് അസുഖങ്ങൾ ക്രിയേറ്റ് ചെയ്യാറുണ്ട്, രോഗകാരണങ്ങൾ ആവാറുണ്ട്. രണ്ടാമത്തതാണ് സൂപ്പർ നാച്ചുറൽ കോസസ്, പ്രകൃത്യാതീത കാരണങ്ങൾ. സൂപ്പർ നാച്ചുറൽ കോസസ് ഇൻക്ലൂഡ് ആംഗർ ഓഫ് ഗോഡ്, ഈവൽ സ്പിരിറ്റ്, ഈവൽ ഐ, സിൻ ഓഫ് പ്രീവിയസ് ലൈഫ്. ഇപ്പം പ്രകൃത്യാദി കാരണങ്ങളിൽ ഉൾപ്പെട്ടതാണ് ദൈവകോപം, പ്രേതബാധ, കരിങ്കണ്ണ്, മുജന്മപാപം എന്നിവയൊക്കെ ഈ പ്രകൃത്യാദിത കാരണങ്ങളിൽ ഉൾപ്പെട്ടതാണ്. ഓരോന്ന് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ആങ്കർ ഓഫ് ഗോഡ്, ദൈവകോപം. ഗോഡ് ഈസ് ബിലീവ് ടു പണിഷ് ദ റോങ് ഡൂവേഴ്സ്. ഫോർ എക്സാമ്പിൾ, ദോസ് ഹു വയലേറ്റ് ടാബൂസ്. ഇപ്പം തെറ്റ് ചെയ്യുന്നവരെ ദൈവം എന്താണ്, ശിക്ഷിക്കപ്പെടുന്നു. ഫോർ എക്സാമ്പിൾ, ഡിസീസസ് ലൈക്ക് സ്മോൾ പോക്സ്, കോളറ എക്സെട്ര ബിലീവ് ടു ബി ദ റിസൾട്ട് ഓഫ് സച്ച് ആങ്കർ. ചില അസുഖങ്ങളായ വസൂരി, കോളറ തുടങ്ങിയവ ദൈവകോപത്തിന്റെ ഫലമായി ഉണ്ടാകുന്ന രോഗമായി കണക്കാക്കപ്പെടുന്നു. രണ്ടാമത്തതാണ് ഈവിൽ സ്പിരിറ്റ്. ആൻസെസ്റ്റേഴ്സ് ആൻഡ് അതർ ഗോസ് പണിഷ് വിത്ത് ഡിസീസ് ഇഫ് ദേ ആർ സൂൺ ഫോർഗോട്ടൺ. ആത്മാക്കളെ വേണ്ട രീതിയിൽ അംഗീകരിക്കപ്പെടാതിരിക്കുകയോ മറന്നുപോവുകയോ ചെയ്താൽ അസുഖങ്ങൾ ഉണ്ടാക്കുന്നു എന്നാണ് വിശ്വാസം. മരിച്ചുപോയവരുടെ ആത്മാക്കളെ നമ്മൾ വേണ്ട രീതിയിൽ പരിഗണിക്കുകയോ അതേപോലെ മറന്നുപോവുകയോ ചെയ്തു കഴിഞ്ഞാൽ അസുഖങ്ങൾ ഉണ്ടാക്കുമെന്നതാണ് ചിലവരുടെ വിശ്വാസം. അതാണ് ഈവിൾ സ്പിരിറ്റിൽ ഉൾപ്പെടുന്നത്. മറ്റൊന്ന് ഈവിൾ ഐ. പീപ്പിൾ ബിലീവ് ദാറ്റ് ഐസ് ഓഫ് സെർട്ടൈൻ പേഴ്സൺ പൊസസ് സെർട്ടൈൻ സ്പെഷ്യൽ പവർ ആൻഡ് ഇറ്റ് വിൽ ഹാം ചിൽഡ്രൻ, ബിൽഡിംഗ് ഓർ പ്രോപ്പർട്ടി ഓഫ് അതർ പേഴ്സൺ. ഈവിൾ ഐ എന്നാൽ കരിങ്കണ്ണ്. ചില വ്യക്തികളുടെ നോട്ടത്തിൽ പ്രത്യേകമായ ചില ശക്തിയുണ്ടെന്ന് ചിലർ വിശ്വസിക്കുന്നു. ഇത് കുട്ടികൾക്കും കെട്ടിടങ്ങൾക്കും സ്വത്തുക്കൾക്കും നാശമുണ്ടാക്കുമെന്നതാണ് ഇതിനു പുറകിലുള്ള വിശ്വാസം. നാലാമത്തതാണ് സിൻ ഓഫ് പ്രീവിയസ് ലൈഫ്, മുജന്മ പാപം. പീപ്പിൾ ബിലീവ് ഇൻ ലൈഫ് ആഫ്റ്റർ ഡെത്ത്. ചിലർ പുനർജന്മത്തിൽ വിശ്വസിക്കുന്നുണ്ട്. ഡിസീസസ് ഇൻ ദ പ്രസന്റ് ലൈഫ് ഈസ് കൺസിഡർഡ് ടു ബി കോസ്ഡ് ബൈ ദ സിൻഫുൾ ആക്ട്സ് ഓഫ് ദ പേഴ്സൺ ഇൻ ദ പ്രീവിയസ് ലൈഫ്. കഴിഞ്ഞ ജന്മത്തിലെ പാപത്തിന്റെ ഫലമായാണ് ഈ ജന്മത്തിലെ അസുഖങ്ങൾ എന്നാണ് വിശ്വാസികൾ കരുതുന്നത്. ഇതൊക്കെയാണ് നമ്മൾ കോസസ് ഓഫ് ഡിസീസസിൽ പറയുക. അപ്പോൾ കോസസ് ഓഫ് ഡിസീസ് രണ്ടെണ്ണം ഉണ്ട്, ഒന്ന് ഫിസിക്കൽ കോസ്, രണ്ടാമത്തത് സൂപ്പർ നാച്ചുറൽ കോസ്. അത് ഫിസിക്കൽ കോസിലും നാലെണ്ണമുണ്ട്, സൂപ്പർ നാച്ചുറൽ കോസസിലും നാലെണ്ണമുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വൺ വേർഡിനും ഒക്കെ ചോദിക്കുന്ന കാര്യങ്ങളാണ്. അടുത്തതാണ് പ്രാക്ടീഷണർ ഇൻ എത്തനോ മെഡിസിൻ, ചികിത്സകർ. എത്തനോ മെഡിസിനിലെ ചികിത്സകർ എങ്ങനെയാണ്? ദ സ്പെഷ്യലിസ്റ്റ് ഇൻ എത്തനോ മെഡിസിൻ ആർ ജനറലി നോൺ ആസ് ഷാമാൻസ്. വംശീയ വൈദ്യത്തിലെ ചികിത്സകരെ ഷാമാൻ എന്ന പേരിൽ അറിയപ്പെടുന്നു. പഠിച്ചിട്ടുണ്ടോ നമ്മൾ? ഇറ്റ് ഇൻക്ലൂഡ് ഹെർബലിസ്റ്റ്, മിഡ്വൈഫ്സ്, സ്നേക് ബൈറ്റ് ഹീലേഴ്സ് ആൻഡ് ബോൺ സെറ്റിലേഴ്സ്. ഇവർ പല പേരുകളിൽ അറിയപ്പെടുന്നുണ്ട്. പച്ചമരുന്ന് ചികിത്സകർ എന്ന് പറയാറുണ്ട്, പ്രസവ ശുശ്രൂഷകർ എന്ന് പറയാറുണ്ട്, വിഷഹാരികൾ എന്ന് പറയാറുണ്ട്, എല്ലുരോഗ ചികിത്സകർ തുടങ്ങിയവരെല്ലാം ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. അപ്പം പ്രാക്ടീഷണർ ഇൻ എത്തനോ മെഡിസിൻ ഈസ് നോൺ ആസ് ഷാമാൻ. അവരിൽ ഹെർബലിസ്റ്റും മിഡ്വൈഫ്സും സ്നേക് ബൈറ്റ് ഹീലേഴ്സും ബോൺ സെറ്റിലേഴ്സും എല്ലാം ഇതിൽ ഉൾപ്പെടുന്നു. രണ്ടാമത്തതാണ് ഡയഗ്നോസിസ് ഇൻ എത്തനോ മെഡിസിൻ. എത്തനോ മെഡിസിലെ ഡയഗ്നോസിസ് എങ്ങനെയാണ് രോഗം നിർണയം? ഡയഗ്നോസിസ് ഈസ് ആൻ അറ്റംപ്റ്റ് ടു ഫൈൻഡ് ഔട്ട് വാട്ട് ദ പ്രോബ്ലം ഈസ് ആൻഡ് ടു ഡിറ്റർമിൻ ദ പ്രോപ്പർ ഫോം ഓഫ് ട്രീറ്റ്മെൻറ്. എന്താണ് രോഗകാരണങ്ങൾ എന്നും ഏതു തരത്തിലുള്ള ചികിത്സകളാണ് നൽകേണ്ടതെന്നും തീരുമാനിക്കുന്ന പ്രക്രിയയാണ് രോഗനിർണയം. ഇപ്പം ഒരാൾക്ക് ഏത് തരത്തിലുള്ള രോഗങ്ങളാണുള്ളതെന്നും ഏത് തരത്തിലുള്ള ചികിത്സകൾ എന്താണ് രോഗകാരണങ്ങളെന്നും ഏത് തരത്തിലുള്ള ചികിത്സകളാണ് നൽകേണ്ടതെന്നും തീരുമാനിക്കുന്ന പ്രക്രിയയെ നമുക്ക് രോഗനിർണയം അഥവാ ഡയഗ്നോസിസ് എന്ന് പറയാം.
Diagnosis in ethnomedicine include magico-religious techniques like divination. മതമന്ത്രപരമായ സങ്കേതങ്ങളാണ് ഇതിൽ ഉൾപ്പെടുന്നത്. മാജിക്കോ റിലീജിയസ് ടെക്നിക്സ് ആണ് ഇതിൽ ഉൾപ്പെടുന്നത്. ഡയഗ്നോസിസ് ഓഫ് ഡിസീസ് ഈസ് ഓൾസോ മെയ്ഡ് ബൈ ഇൻസ്പെക്ഷൻ ഓഫ് ഐ, ഫേസ് ആൻഡ് പൾസ്, കണ്ണ്, മുഖം, നാഡീമിടിപ്പ് എന്നിവയുടെ പരിശോധനയിലൂടെയാണ് രോഗങ്ങൾ എന്നുണ്ടെങ്കിൽ. അപ്പോൾ ഒരാൾക്ക് രോഗമുണ്ടെന്ന് നോക്കുന്നത് കണ്ണുകളും മുഖവും അതേപോലെ നാഡീമിടിപ്പും എന്നിവയുടെ പരിശോധനയിലൂടെയാണ് രോഗനിർണയം നടത്തുന്നത് എത്നോമെഡിസിനിൽ. അടുത്തത് ട്രീറ്റ്മെൻറ്റ്, ചികിത്സകൾ. ഇൻ എത്നോമെഡിസിൻ ട്രീറ്റ്മെൻറ്റ് ഈസ് ബേസ്ഡ് ഓൺ കോസസ് ഓഫ് ഡിസീസസ്. വംശീയ വൈദ്യത്തിലെ ചികിത്സകൾ രോഗകാരണങ്ങളെ അടിസ്ഥാനമാക്കിയാണ് നിർണ്ണയിക്കുന്നത്. എന്താണ് രോഗകാരണമെന്ന് നോക്കിയിട്ടാണ് അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെൻ്റ് നൽകുന്നത്. എന്തൊക്കെയാണ് അതിലുണ്ടാവുക? ഇറ്റ് ഇൻക്ലൂഡ് മാജിക്കോ റിലീജിയസ് പ്രാക്ടീസ് ലൈക്ക് സോസറി, വിച്ച് ക്രാഫ്റ്റ്, പ്രെയർ, ഓഫറിങ്സ് ടു ഗോഡ് ആൻഡ് മെക്കാനിക്കൽ പ്രൊസീജിയേഴ്സ് ലൈക്ക് ബോൺ സെറ്റിലിംഗ്സ്. ഇതിൽ പ്രാർത്ഥനയുണ്ടാവും, നേർച്ചയുണ്ടാവും തുടങ്ങിയ മതമന്ത്രപാരപരമായ രീതികളും അസ്ഥിയോജിപ്പിക്കൽ പോലുള്ള യാന്ത്രിക രീതികളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ഇപ്പം ഈ പറയുന്ന മതമന്ത്രവാദ രീതികളും അതേപോലെ യാന്ത്രിക രീതികളും എല്ലാം ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. മെഡിസിൻ പ്ലാന്റ്സ് ഇറ്റ്സ് റൂട്ട്സ് ലീവ്സ് ആർ യൂസ്ഡ് ആസ് ട്രീറ്റ്മെൻറ്റ്. പച്ചിലകൾ, വേരുകൾ, കിഴങ്ങുകൾ തുടങ്ങിയവ മരുന്നുകൾ ചികിത്സക്കായി ഉപയോഗിക്കുന്നത് കാണാൻ സാധിക്കും. പ്രിവെൻറ്റീവ് മെഷേഴ്സ്, പ്രതിരോധ മാർഗങ്ങൾ. എത്നോമെഡിസിൻ ബിലീവ് ദാറ്റ് പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ. പ്രതിരോധമാണ് പ്രതിവിധിയേക്കാൾ മെച്ചമെന്ന് വംശീയ വൈദ്യം വിശ്വസിക്കുന്നു. സ്റ്റീം ബാത്ത്, ഓയിൽ ബാത്ത്, മഡ് ബാത്ത്, മസാജിങ് ആൻഡ് അതർ മാജിക്കോ റിലീജിയസ് മെഷേഴ്സ് ആർ യൂസ് ടു പ്രിവെൻറ്റ് ഡിസീസ്. ആവികുളി, എണ്ണക്കുളി, ഉഴിച്ചൽ, മണ്ണ് പുരട്ടിയുള്ള കുളി, മതമന്ത്രവാദ പ്രവർത്തനങ്ങൾ തുടങ്ങിയവ രോഗപ്രതിരോധത്തിനായി ഉപയോഗിക്കുന്നു. ഇതൊക്കെയാണ് എന്താണ് രോഗങ്ങൾ വരാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുന്ന കാര്യങ്ങൾ. ഇൻ ഓർഡർ ടു മെയിൻറ്റെയിൻ ഹെൽത്ത് സീസണൽ ഫുഡ് പാറ്റേൺസ് ആർ ഓൾസോ അഡോപ്റ്റഡ്. ആരോഗ്യം നിലനിർത്തുന്നതിന് കാലാനുസൃതമായ ഭക്ഷണ രീതികളും സ്വീകരിക്കാറുണ്ട്. ഇൻ കേരള പേറ്റുമരുന്ന് ഈസ് പ്രിപ്പയർഡ് ടു അവോയ്ഡ് ഡിസീസസ് ഫോർ മദർ ഡ്യൂറിങ് പോസ്റ്റ് നാറ്റൽ പീരീഡ്സ്. കേരളത്തിലെ പ്രസവാനന്തര പ്രശ്നങ്ങൾ ഇല്ലാതാക്കാൻ പേറ്റുമരുന്ന് ഉണ്ടാക്കി കഴിക്കാറുണ്ട്. ചാംസ്, പ്രേയേഴ്സ്, ഓഫറിങ്സ് ടു സൂപ്പർനാച്ചുറൽ പവർ, ആംലെറ്റ്സ് ആർ ഓൾസോ യൂസ് ടു പ്രിവെൻറ്റ് ഡിസീസ്. പ്രാർത്ഥന, നേർച്ച, ഏലസുകെട്ടൽ എന്നിവയെല്ലാം രോഗപ്രതിരോധത്തിനായിട്ട് ഉപയോഗിക്കുന്നത് കാണാൻ സാധിക്കും. എത്നോമെഡിസിനിലും എന്താണ് രോഗങ്ങൾ വരാതിരിക്കാനുള്ള ചില മുൻകരുതലുകൾ ചെയ്യുന്നത് കാണാൻ സാധിക്കും. ഇപ്പം എന്തൊക്കെയാണ് എത്നോമെഡിസിൻ നമ്മൾ പഠിച്ചത്? ജനങ്ങളുടെ വിശ്വാസങ്ങളും ആചാരങ്ങളുമായി ബന്ധപ്പെട്ട ചികിത്സാ സമ്പ്രദായമാണ് എത്നോമെഡിസിൻ. ഇതിൽ കോസസ് ഓഫ് ഡിസീസ്, അതിലെ ഡയഗ്നോസിസ്, പ്രാക്ടീഷണർ, ട്രീറ്റ്മെൻറ്റ്, പ്രിവെൻറ്റീവ് മെഷേഴ്സ് എല്ലാം വിശ്വാസങ്ങളും ആചാരങ്ങളുമായി ബന്ധപ്പെട്ടതാണെന്ന് മനസ്സിലാക്കി. ബയോമെഡിസിൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കാൻ സാധ്യതയുള്ളൊരു ചോദ്യമാണ് ഡിഫറൻസ് ബിറ്റ്വീൻ എത്നോമെഡിസിൻ ആൻഡ് മോഡേൺ മെഡിസിൻ, അല്ലെ ഡിഫറൻസ് ബിറ്റ്വീൻ എത്നോമെഡിസിൻ ആൻഡ് ബയോമെഡിസിൻ എന്നൊക്കെ ചോദിക്കാറുണ്ട്. വ്യത്യാസം എത്നോമെഡിസിൻ ആൻഡ് മോഡേൺ മെഡിസിൻ. എത്നോമെഡിസിൻ ഈസ് എൻ ഇൻഡിജീനിയസ് മെഡിസിൻ, തദ്ദേശീയ വൈദ്യമാണ്. ദേശീയ വൈദ്യവും ആധുനിക വൈദ്യവും തമ്മിലുള്ള മോഡേൺ മെഡിസിന് വെസ്റ്റേൺ മെഡിസിനാണ്, പാശ്ചാത്യ വൈദ്യമാണ്. തദ്ദേശീയരുടെ വൈദ്യമാണ് എത്നോമെഡിസിൻ, മറ്റത് പാശ്ചാത്യ വൈദ്യമാണ്. എത്നോമെഡിസിൻ ഈസ് നോട്ട് യൂണിവേഴ്സൽ ആൻഡ് യൂണിഫോം, എല്ലാ പ്രദേശങ്ങളിലും ഒരുപോലെയല്ല. എന്നാൽ മോഡേൺ മെഡിസിൻ ഇറ്റ് ഈസ് യൂണിവേഴ്സൽ ആൻഡ് യൂണിഫോം, എല്ലാ പ്രദേശങ്ങളിലും ഒരുപോലെയാണ്. ഇൻ എത്നോമെഡിസിൻ നോളജ് ഈസ് ഓറലി ട്രാൻസ്മിറ്റഡ്, അറിവുകൾ വാമൊഴിയായാണ് കൈമാറ്റം ചെയ്യുന്നത്. ആൻഡ് ഇൻ മോഡേൺ മെഡിസിൻ നോളജ് ഈസ് ട്രാൻസ്മിറ്റഡ് ത്രൂ റൈറ്റിംഗ്സ്, അറിവുകൾ വരമൊഴിയായാണ് കൈമാറ്റം ചെയ്യുന്നത്. ഇൻ എത്നോമെഡിസിൻ ഫിസിക്കൽ ആൻഡ് സൂപ്പർ നാച്ചുറൽ കോസസ് ആർ ദ കോസസ് ഓഫ് ഡിസീസ്. രോഗകാരണങ്ങൾ എന്ന് പറയുന്നത് ഭൗതികവും പ്രകൃത്യാതീതവുമാണ്. എന്നാൽ മോഡേൺ മെഡിസിൻ കോസസ് ഓഫ് ഡിസീസ് എന്ന് പറയുന്നത് എഫക്ട് ഓഫ് വൈറസ്, ബാക്ടീരിയ ഈസ് ദ കോസ് ഓഫ് ഡിസീസ്. ബാക്ടീരിയ, വൈറസ് പോലുള്ള രോഗാണുക്കളാണ് രോഗത്തിന് കാരണം. എത്നോമെഡിസിലെ പ്രാക്ടീഷണർ ഈസ് നോൺ ആസ് ഷാമാൻ, ചികിത്സകൻ ഷാമാൻ എന്ന പേരിൽ അറിയപ്പെടുന്നു. വൈറസ് ഇൻ മോഡേൺ മെഡിസിൻ ഇറ്റ് ഈസ് നോൺ ആസ് ഡോക്ടർ. ഡയഗ്നോസിസ് ഇൻ എത്നോമെഡിസിൻ ഈസ് ത്രൂ ഇൻസ്പെക്ഷൻ ഓഫ് ഐ, ഫേസ് ആൻഡ് പൾസ്, കണ്ണ്, മുഖം, നാഡീമിടിപ്പ് തുടങ്ങിയവയുടെ പരിശോധനയിലൂടെയാണ് രോഗനിർണയം നടത്തുന്നത് എത്നോമെഡിസിനിൽ. എന്നാൽ മോഡേൺ മെഡിസിനിലോ
ഡയഗ്നോസിസ് ത്രൂ മെക്കാനിക്കൽ ഡിവൈസസ് ശാസ്ത്രീയ സാങ്കേതിക വിദ്യയും യന്ത്ര സാമഗ്രികളും ഉപയോഗിച്ചുള്ള രോഗനിർണയമാണ് നടത്തുന്നത്. എത്ര മിനിറ്റ്സിലെ ട്രീറ്റ്മെന്റ് ചികിത്സ എങ്ങനെയാണ്? ഇസ് ബേസ്ഡ് ഓൺ മാജിക്കോ റിലീജിയസ് പ്രാക്ടീസസ്. ചികിത്സ മത മന്ത്രവാദപരമായ രീതികൾ ഉപയോഗിച്ചാണ് നടത്തുന്നത്. എന്നാൽ മോഡേൺ മെഡിസിനിലെ ട്രീറ്റ്മെന്റ് ഇസ് ത്രൂ കെമിക്കൽ കോമ്പൗണ്ട്സ് ആൻഡ് സർജറി. രാസവസ്തുക്കളുടെ ഉപയോഗവും ശസ്ത്രക്രിയയിലൂടെയുമാണ് ചികിത്സകൾ നടത്തുന്നത്. എത്ര മെഡിസിനിലെ പ്രിവെൻഷൻ, രോഗം വരാതിരിക്കാൻ എന്താ ചെയ്യുന്നത്? പ്രിവെൻഷൻ ബൈ സൺ ബാത്ത്, ഓയിൽ ബാത്ത്, മഡ് ബാത്ത് ആൻഡ് മാജിക്കോ റിലീജിയസ് മെഷേഴ്സ്. രോഗപ്രതിരോധം സൂര്യസ്നാനം, മണ്ണുകുളി, മതമന്ത്രവാദ പ്രവർത്തനങ്ങളിലൂടെയാണ് നടത്തുന്നത്. മോഡേൺ മെഡിസിനിലാണെങ്കിൽ പ്രിവെൻഷൻ ത്രൂ വാക്സിനേഷൻ ലൈക്ക് ബി സി ജി, ഹെപ്പറ്റൈറ്റിസ് അങ്ങനെയുള്ള ചില കുത്തിവെപ്പുകളിലൂടെയാണ് നടത്തുന്നത്. രോഗപ്രതിരോധം കുത്തിവെപ്പിലൂടെയാണ് നടത്തുന്നത്. ഈ എത്രോ മെഡിസിനിൽ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ, ഡിഫറൻസിന് വേണ്ടി എഴുതിയ കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്ന് പഠിച്ച കാര്യങ്ങൾ തന്നെയാണ് ഓരോ പോയിന്റ് ആയിട്ട് എഴുതുന്നത്. മോഡേൺ മെഡിസിനിലാണെങ്കിൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ബയോ മെഡിസിൻ, മോഡേൺ മെഡിസിനെ കുറിച്ച് ആദ്യം പഠിച്ചതുണ്ട്. അതിലെ ഓരോ പോയിന്റുകളാണ് ഇവിടെ പറഞ്ഞത്. അതിനാ കൂട്ടി യോജിപ്പിച്ച് പറഞ്ഞു എന്ന് മാത്രം. ഇത്ര കാര്യങ്ങളാണ് പഠിക്കേണ്ടത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എത്രോ മെഡിസിനും. അതേപോലെ എത്രോ മെഡിസിനും മോഡേൺ മെഡിസിനും തമ്മിലുള്ള വ്യത്യാസം പരീക്ഷയിലപ്പോഴും ചോദിക്കുന്നതാണ്. ഓക്കെ, താങ്ക് യു.